യൂണിവേഴ്സിറ്റി കോളേജിലെ SFI വേണ്ടി കൊലവിളിയുമായി നടൻ പി ശ്രീകുമാർ. യൂണിവേഴ്സിറ്റി കോളേജിലെ മണൽത്തരി പോലും അന്യർ സ്പർശിക്കില്ല, അത് ഭേദിക്കുന്നവരുടെ കൈ വെട്ടിയെടുക്കും എന്നാണ് പി ശ്രീകുമാർ വെല്ലുവിളിച്ചത്. യൂണിവേഴ്സിറ്റി കോളേജിലെ SFIയുടെ കത്തിക്കുത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് അക്രമങ്ങളെ പ്രോത്സാഹിപ്പിച്ച് പി ശ്രീകുമാർ രംഗത്ത് വന്നത്. കോളേജ് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഇടത് അധ്യാപക സംഘടനയായ AKGCTA നടത്തിയ പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയാണ് പി ശ്രീകുമാറിന് ഈ ഭീഷണി. യൂണിവേഴ്സിറ്റി കോളേജിന്റെ മണൽത്തരി പോലും അന്യർ സ്പർശിക്കാത്ത വിധം കാവൽക്കാരായി നിൽക്കും, അത് ഭേദിച്ച് മുന്നോട്ട് വരാൻ നിൽക്കുന്നവരുടെ കൈ വെട്ടുമെന്നും പി ശ്രീകുമാർ അറിയിച്ചു. അക്ഷരത്തെറ്റിന് SFIയുടെ കൂട്ടത്തോടെ ഒതുക്കി കളയാമെന്നാണ് ചിലർ കരുതുന്നത്. സംഘടനയിൽ ദുഷ്ചിന്തകളുള്ള ചിലർ കടന്നുകൂടിയിരിക്കാം. അവർ ചില കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ അവരെ കാട്ടി SFIയെ തളർത്തി കളയാമെന്ന് ആരും കരുതേണ്ടെന്നും പി ശ്രീകുമാർ കൂട്ടിച്ചേർത്തു. യൂണിവേഴ്സിറ്റി കോളേജ് സംഘർഷത്തിൽ SFIക്കാർ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞിട്ടും അവരെ വെള്ളപൂശാനുള്ള ശ്രമമാണ് AKGCTA യോഗത്തിലും നടന്നത്. അതിനിടെ ഇതേ AKGCTAയുടെ നേതൃത്വത്തിൽ SFIക്കാർക്കായി നടത്തിയ പരീക്ഷാ തട്ടിപ്പ് മുക്കാൻ ആസൂത്രിത ശ്രമം തുടങ്ങി. ശിവരഞ്ജിത്തിന്റെ വീട്ടിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്ത ഇൻവിജിലേറ്ററുടെ സീലുള്ള 16 ബുക്ക്ലെറ്റുകൾ ശിവരഞ്ജിത്ത് മോഷ്ടിച്ചതാണെന്ന് വരുത്താനാണ് നീക്കം. അങ്ങനെ ഇത് ഒരാൾ മാത്രം നടത്തിയ തട്ടിപ്പാണെന്ന് വരുത്തും. ഇതോടെ വ്യാപകമായി തട്ടിപ്പ് നടന്നിട്ടില്ലെന്നും അധ്യാപകർക്കും ജീവനക്കാർക്കും പങ്കില്ലെന്നും സ്ഥാപിച്ചെടുക്കാം. ഉത്തരക്കടലാസ് കടത്താൻ ശിവരഞ്ജിത്തിനെ ഇടത് അധ്യാപക സംഘടനയായ AKGCTAയിൽപ്പെട്ട അധ്യാപകരും ജീവനക്കാരും സഹായിച്ചതായാണ് സൂചന. ഇയാൾ കടലാസ് മോഷ്ടിച്ചതാണെന്ന് വരുത്തിയാൽ ഈ സംഘടനയിലെ അധ്യാപകരെ രക്ഷിച്ചെടുക്കാം. അധ്യാപകരുടെയോ ജീവനക്കാരുടെയോ സഹായമില്ലാതെ കോളേജിൽ നിന്ന് പരീക്ഷാ പേപ്പർ മോഷ്ടിക്കാൻ സാധിക്കില്ലെന്നാണ് സർവകലാശാലയിലെ ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.